ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സ്പ്രിംഗ് ഒണിയൻ, അതായത് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ചൈനീസ് ഫുഡ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സ്പ്രിംഗ് ഒണിയൻ അത്യാവശ്യമാണ്. അത് മിക്ക ചൈനീസ് ഫുഡിലും നമ്മൾ സ്പ്രിംഗ് ഒണിയൻ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ ഏരിയ അല്ല, കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പം ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയി ചോദിക്കുമ്പോൾ ഒക്കെ മിക്കവാറും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ, അപ്പോൾ അത് കിട്ടും, അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. കാരണം ഈ സ്പ്രിംഗ് ഒണിയൻ ഇടേണ്ടതിനകത്ത് അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അത് കിട്ടാതെ ആകുമ്പോൾ നമുക്ക് ഇത് പോയി അത് മേടിക്കാനായിട്ട് നമ്മൾ ടൗൺ വരെയൊക്കെ പോകുമ്പോൾ ഒത്തിരി 10-16 കിലോമീറ്ററൊക്കെ പോയിട്ട് വേണം അത് മേടിച്ചുകൊണ്ട് വരണമെങ്കിൽ ഈ ഒരു സാധനം. അപ്പോൾ ഞാനിങ്ങനെ ആരോടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്ററോടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത്, സവാള ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ സവാളയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ഇച്ചിരി പഴയ ചീഞ്ഞ പോലെയോ വാടിപ്പോയ പോലെയൊക്കെയുള്ള സവാള എപ്പോഴായാലും നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് അത് കുഴിച്ചിടുവാണെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടായിക്കോളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു പാത്രം, അത് അടിയിൽ ചെറിയ ഒരു ആയിട്ട് പോയ പാത്രമാണ്. അപ്പം ഞാൻ അതിനകത്ത് ഇച്ചിരി മണ്ണൊക്കെ നിറച്ചിട്ട് ഞാൻ കുറച്ച് കേട് വന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട് വരുന്ന സവാള ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ കുഴിച്ചിടും. അത് തിരിച്ച് കുഴിച്ചിടണം. അതായത് അപ്പം നമ്മൾ ഇത് കണ്ടോ, ഈ വശം നമ്മൾ താഴെ പോകണം. നമ്മൾ ഈ വശം നമ്മൾ താഴെ കുഴിച്ചിടണം. ഈ വശം ഇതില്ലേ, ഈ വശം നമ്മൾ മുകളിലോട്ട് വരണം. അപ്പം നമ്മൾ ഈ സൈഡ് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഈ സൈഡ് മുകളിലോട്ട് നിൽക്കണം. അപ്പം നമുക്ക് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ഇല വരാൻ തുടങ്ങും. ഇപ്പം ഞാൻ കുറേ ഇതൊക്കെ ഞാൻ ഈ ചില സൈഡിൽ നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ ഉണ്ട് കണ്ടോ. ഈ സൈഡിൽ നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്താണ് ഇത് വീണ്ടും വളർന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാനും കറികളൊക്കെ വെക്കാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ, അതായത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലേ, കോഴിയൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് മുളച്ച് വരുമ്പോഴേ ഇത് കോഴി കൊത്തി തിന്നും. അപ്പം നമ്മൾ നമ്മുടെ ഈ വർക്ക് ഏരിയ, ഇപ്പം എൻ്റെ ഒരു വർക്ക് ഏരിയയിൽ ഞാനിതിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും കാണും ചെയ്യും, കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കും ചെയ്താൽ മതി. ഞാൻ ഇതിനകത്ത് വെറുതെ മണ്ണ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഒരു വളവൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നല്ല പോലെ നമുക്കിത് വളർന്ന് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ സ്പ്രിംഗ് ഒണിയൻ നമുക്ക് വീഡിയോ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്ററാണ്. പിന്നെ ഇത് കറി വെക്കാനും നല്ല സൂപ്പറാണ്. അപ്പം നമുക്ക് സവാളയൊക്കെ മേടിക്കുമ്പോൾ ഇച്ചിരി വേസ്റ്റ് ആയതോ എന്തെങ്കിലും ചീഞ്ഞതൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്ത് കളയണ്ട. നമ്മളിങ്ങനെ അത് കുഴിച്ചിടുവാണെങ്കിൽ നമുക്ക് ഒരു പച്ചക്കറി തന്നെ, പച്ചക്കറി എന്ന് പറഞ്ഞാൽ നല്ല വിറ്റാമിനുള്ള പച്ചക്കറിയാണ് ഈ സ്പ്രിംഗ് ഒണിയൻ എന്ന് പറയുന്നത്, നമുക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.